നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ രണ്ടാം തീയതി മഹാലയ അമാവാസിയാണ് വർഷത്തിൽ ഒരേ ഒരു തവണ വരുന്ന വളരെ പ്രാധാന്യമുള്ള ഒരു അമാവാസിയാണിത് അമാവാസി ദിവസം കല്ലുപ്പ് ഉപയോഗിച്ച് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യേണ്ട അതിശക്തിയാർന്ന മൂന്ന് പരിഹാരങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് വളരെ പവർഫുള്ളായ ഒരു പരിഹാരം ചെയ്യുന്നതിലൂടെ കൈമേൽ ഫലം ഉറപ്പാണ് ഇനി അമാവാസി ദിവസം ഈ കല്ലുപ്പ് വഴിപാടുകൾ എന്തിനു വേണ്ടിയാണ് ചെയ്യേണ്ടതെന്നാൽ നമ്മുടെ ദാരിദ്ര്യം പൂർണമായും മാറി ധനവരവുണ്ടാകുവാനും കടങ്ങൾ പൂർണമായും മാറിക്കിട്ടുവാനും കൂടാതെ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ സാമ്പത്തിക നില ഉയരുവാൻ സമ്പൽ സമൃദ്ധി വർധിക്കുവാനും സഹായിക്കുന്ന അത്ഭുത പരിഹാരങ്ങളാണിത് ഇനി പ്രധാനമായും സ്ത്രീകളെ സംബന്ധിച്ച് ഏതെങ്കിലും പണത്തിന്റെ ആവശ്യം വരുമ്പോൾ അവരുടെ സ്വർണം കൊണ്ട് പണയം വെച്ച് പിന്നീട് അത് തിരികെ എടുക്കാനാവാതെ വിഷമിക്കുന്ന സ്ത്രീകൾ ധാരാളം പേരുണ്ട് ഇങ്ങനെ പണയം വെച്ച സ്വർണങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കൈകളിൽ വന്നു ചേരുവാനും എത്ര തീർക്കാൻ ശ്രമിച്ചിട്ടും തീരാത്ത കടങ്ങളും വളരെ പെട്ടെന്ന് തന്നെ തീർക്കാനും സമ്പൽ സമൃദ്ധി വർധിക്കുവാനും കയ്യിലെപ്പോഴും പണം നിലനിൽക്കുവാനും ചെയ്യേണ്ട പരിഹാരങ്ങളാണിത് ഇനി ഈ വഴിപാട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ഏത് സമയത്താണ് ചെയ്യേണ്ടതെന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അമാവാസി ദിവസം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പിതൃ വഴിപാടാണ് അതിനുശേഷം ഇതുപോലെയുള്ള പരിഹാരങ്ങൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇനി പിതൃ വഴിപാട് ചെയ്യാത്തവർ കുളിച്ച് ശുദ്ധിയോടുകൂടി ഒരു പിടി ചോറ് വെച്ച് അത് കാക്കയ്ക്ക് നൽകുന്നതിലൂടെ പിതൃക്കളുടെ അനുഗ്രഹം പരിപൂർണമായി ലഭിക്കുന്നതാണ് കാക്കയ്ക്ക് ഭക്ഷണം നൽകിയതിനു ശേഷം ജീവരാശികൾക്ക് നിങ്ങളെ കൊണ്ട് കഴിയും വിധത്തിൽ ഭക്ഷണം നൽകാവുന്നതാണ് അതായത് നായെയോ പശുവിനെയോ കണ്ടാൽ അവർക്ക് കഴിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും വാങ്ങി നൽകിയാൽ മാത്രം മതി ഇതിലൂടെ പിതൃശാപം അല്ലെങ്കിൽ പിതൃദോഷം ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായും മാറിക്കിട്ടുന്നതാണ് ഇനി അമാവാസി ദിവസം ചെയ്യേണ്ട ഒന്നാമത്തെ വഴിപാട് ഏതാണെന്ന് നോക്കാം ഈ ഒരു വഴിപാട് ചെയ്യുന്നതിന് ഒരു ഗ്ലാസ് ബൗളിലോ അല്ലെങ്കിൽ ചെറിയ മൺവിളക്കിലോ കുറച്ച് കല്ലുപ്പ് എടുക്കുക ഇനി ഈ ഒരു വഴിപാട് ബുധനാഴ്ച വൈകിട്ട് ആറു മണിക്ക് ശേഷം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഗ്ലാസ് ബൗളിലോ മൺവിളക്കിലോ കല്ലുപ്പ് ശേഷം കല്ലുപ്പിന് മുകളിലായി കുറച്ച് മഞ്ഞൾപ്പൊടി നിരത്തുക മൺവിളക്കിനുള്ളിലെ കല്ലുപ്പ് പുറത്ത് കാണാത്ത രീതിയിൽ വേണം കല്ലുപ്പിനു മുകളിലായി മഞ്ഞൾപ്പൊടി നിരത്തുവാൻ വളരെയധികം പവർഫുൾ ആയ ഒരു പരിഹാരമാണിത് കല്ലുപ്പിന് മുകളിൽ മഞ്ഞൾപ്പൊടി നിരത്തിയതിനു ശേഷം മഞ്ഞൾപ്പൊടിക്കു മുകളിലായി ഏതെങ്കിലും ഒരു നാണയം വെക്കുക നാണയം വെച്ചതിന് ശേഷം അതിനോടൊപ്പം ഒരു ഗ്രാമ്പുവും ഒരേലക്കയും കൂടി വെക്കുക അമാവാസി ദിവസം വൈകിട്ട് ആറു മണിക്ക് ശേഷം ഈ മൺവിളക്ക് നിങ്ങളുടെ അലമാരയ്ക്ക് മുകളിലാണ് വെക്കേണ്ടത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ അലമാരയുടെ മുകൾ ഭാഗം നല്ല വൃത്തിയുള്ളതാണോ എന്ന് ശ്രദ്ധിക്കുക കാരണം അലമാരയ്ക്ക് മുകളിൽ പലരും പലതും കുത്തി നിറച്ച് വെക്കാറുണ്ട് ഇനി ചിലന്തി വിലകളോ ആവശ്യമില്ലാത്ത ബുക്കുകളോ പേപ്പറുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി നല്ലതുപോലെ അവിടെ തുടച്ച് വൃത്തിയാക്കിയതിനു ശേഷം മാത്രമേ ഈ മൺവിളക്ക് അലമാരയ്ക്ക് മുകളിൽ വെക്കാവൂ മറിച്ച് വൃത്തിയില്ലാത്തടത്താണ് ഈ ഒരു പരിഹാരം നമ്മൾ ചെയ്തു വെക്കുന്നതെങ്കിൽ അതുകൊണ്ട് നമുക്ക് യാതൊരു ഫലവും ഉണ്ടാകില്ല ഇനി പലരുടെയും വീട്ടിൽ വാൾ അറ്റാച്ച്ഡ് വാട്ട്റൂബ് ആയിരിക്കും ഉണ്ടാകുക അങ്ങനെയുള്ളവർ നിങ്ങളുടെ വാട്റൂബിന്റെ ഏറ്റവും മുകളിലത്തെ ഷെൽഫ് നല്ലതുപോലെ വൃത്തിയാക്കിയതിനു ശേഷം ഈ മൺവിളക്ക് അല്ലെങ്കിൽ ആ ബൗൾ അവിടെ വെക്കാവുന്നതാണ് ഇനി നിങ്ങളുടെ വീട്ടിൽ രണ്ട് അലമാര ഉണ്ടെങ്കിൽ രണ്ട് അലമാരയിലും ഇതേ രീതിയിൽ തന്നെ ചെയ്തു വെക്കാവുന്നതാണ് ഇപ്പോൾ ഈ അമാവാസി ദിവസം ഈ പരിഹാരം ചെയ്തതിനു ശേഷം അടുത്ത അമാവാസി ദിവസം ഈ മൺവിളക്കിലെ നാണയം എടുത്ത് നിങ്ങളുടെ പണപ്പെട്ടിയിൽ വെക്കാവുന്നതാണ് നിങ്ങൾ എവിടെയാണോ പണം വെക്കുന്നത് അലമാരയിലാണെങ്കിലും അതല്ല പണപ്പെട്ടിയിലാണെങ്കിലും മണിപ്പേഴ്സിലാണെങ്കിലും അവിടെ വെക്കുക മൺവിളക്കിലുള്ള കല്ലുപ്പും മഞ്ഞൾപ്പൊടിയും ഏലക്കയും ഗ്രാമ്പുവും ആരും ചവിട്ടാത്ത സ്ഥലത്തിടാവുന്നതാണ് വീണ്ടും അമാവാസി ദിവസം വൈകിട്ട് ആറു മണിക്ക് ശേഷം ഈ പരിഹാരം തുടർന്ന് ചെയ്യാവുന്നതാണ് അമാവാസി ദിവസം ഈ ഒരു പരിഹാരം ചെയ്യുന്നതിലൂടെ സ്വർണം വന്നു ചേരുന്നതിനുള്ള ധാരാളം അവസരങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നതാണ് മാത്രമല്ല പണയത്തിലുള്ള സ്വർണം തിരികെ നിങ്ങളുടെ കൈകളിൽ വന്നു ചേരുന്നതാണ് ഇനി അതല്ല ഏതെങ്കിലും സ്വർണം നിങ്ങൾക്ക് വരാനുണ്ട് കിട്ടാനുണ്ടെങ്കിൽ അതും നിങ്ങളുടെ കൈകളിൽ വന്നു ചേരുന്നതാണ് അതുകൊണ്ട് തന്നെ ഒക്ടോബർ രണ്ടാം തീയതി അമാവാസി ദിവസം വൈകിട്ട് ആറു മണിക്ക് ശേഷം മറക്കാതെ തന്നെ ഈ ഒരു വഴിപാട് എല്ലാവരും ചെയ്യുക ഇനി രണ്ടാമതായി അമാവാസി ദിവസം ചെയ്യുന്ന ഉപ്പ് പരിഹാരത്തെക്കുറിച്ച് തുടർച്ചയായ രണ്ടു വർഷമായി നമ്മുടെ ചാനലിൽ പറയുന്നുണ്ട് ഓരോ അമാവാസി ദിവസവും ഈ ഉപ്പ് കിടി പരിഹാരത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും പറയുന്നത് എന്തുകൊണ്ടാണെന്നാൽ അത്രയേറെ പവർഫുൾ ആയ ഒരു പരിഹാരമാണിത് പൂർണ്ണ കൂടി ഈ ഒരു പരിഹാരം ചെയ്താൽ സാമ്പത്തികപരമായ നല്ലൊരു ഉയർച്ച മുന്നേറ്റം നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകുന്നതാണ് മാത്രമല്ല പണയത്തിലുള്ള സ്വർണങ്ങളും വളരെ വേഗത്തിൽ തന്നെ തിരികെ എടുക്കുവാൻ സാധിക്കുന്നതുമാണ് ഇനി ഈ ഒരു പരിഹാരം ചെയ്യുവാൻ ഒരു ചെറിയ കഷ്ണം മഞ്ഞ നിറത്തിലുള്ള തുണി ആവശ്യമാണ് മഞ്ഞ തുണിയിലേക്ക് ഒരു പിടി കല്ലുപ്പ് വെക്കുക അതിനോടൊപ്പം നിങ്ങളുടെ കയ്യിൽ വയമ്പുണ്ടെങ്കിൽ ഒരു കഷ്ണം വയമ്പ് വെക്കാവുന്നതാണ് വയമ്പ് കയ്യിലുള്ളവർ മാത്രം വെച്ചാൽ മതിയാകും ഇത് കൂടാതെ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു നാണയം വെക്കുക ഇനി ഒരുപാട് സ്വർണങ്ങൾ പണയത്തിലുള്ളവർ നാണയത്തോടൊപ്പം സ്വർണമുണ്ടെങ്കിൽ അതും വെക്കാവുന്നതാണ് കമ്മൽ ഡാണിയോ ഒടിഞ്ഞ സ്വർണത്തിന്റെ ഭാഗങ്ങളോ ഉണ്ടെങ്കിൽ അത് വെക്കാവുന്നതാണ് ഇനി കല്ലുപ്പിനു മുകളിൽ സ്വർണവും നാണയവും ഡയറക്റ്റായിട്ട് വെക്കരുത് ഒരു സിപ്ലോ കവറിലാക്കി വേണം വെക്കുവാൻ ഇനി പരിഹാരത്തിന് പോലും ഒരു ഒരുതരി പൊന്നില്ല അങ്ങനെ കരുതി വിഷമിക്കുന്നവർ ഒരു വെള്ള പേപ്പറിലോ അല്ലെങ്കിൽ ബേ ലീഫിലോ എന്ന് എഴുതി അത് കല്ലുപ്പിന് മുകളിൽ വെക്കാവുന്നതാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക വയമ്പും സ്വർണവും ഇല്ല എന്ന് കരുതി പരിഹാരം ആരും ചെയ്യാതിരിക്കരുത് ഒരു പിടി കല്ലുപ്പും ഒരു നാണയവും ഉണ്ടെങ്കിൽ ഈ ഒരു പരിഹാരം ആർക്കും ചെയ്യാവുന്നതാണ് ഇനി അമാവാസി ദിവസം സന്ധ്യയ്ക്ക് ആറു മണിക്ക് ശേഷം ഈ ഒരു പരിഹാരം ചെയ്യുക നിങ്ങളുടെ കുലദൈവത്തെയും ഇഷ്ടദൈവത്തെയും നല്ലതുപോലെ പ്രാർത്ഥിച്ച് ഈ ഉപ്പ് കിഴി കെട്ടി അത് നിങ്ങളുടെ പൂമുഖവാതലിന് വെളിയിലായോ അല്ലെങ്കിൽ പൂമുഖവാതിലിന്റെ ഉൾവശത്തായോ കെട്ടിവെക്കാവുന്നതാണ് ഇനി എല്ലാ മാസവും ഈ ഉപ്പ് കിഴി പരിഹാരം തുടർച്ചയായി ചെയ്യുന്നവർ അമാവാസി ദിവസം രാവിലെ ഈ കിഴി അഴിച്ച് അതിലെ കല്ലുപ്പ് കുറച്ച് വെള്ളത്തിൽ കലക്കി ആരും ചവിട്ടാത്ത സ്ഥലത്ത് ഒഴിക്കാവുന്നതാണ് പിന്നീട് ഈ മഞ്ഞത്തുണി നല്ലതുപോലെ കഴുകി ഉണക്കുക പിന്നീട് സന്ധ്യയ്ക്ക് ആറു മണിക്ക് ശേഷം പുതിയ ഒരുപിടി കല്ലുപ്പ് വെച്ച് പഴയ നാണയവും വെച്ച് കിഴി കെട്ടി വീണ്ടും വെക്കാവുന്നതാണ് കടങ്ങൾ തീരുവാനും പണയത്തിലുള്ള സ്വർണങ്ങൾ എത്രയും പെട്ടെന്ന് തിരികെ എടുക്കുവാനും ഇനി ആരെങ്കിലും നിങ്ങളുടെ കയ്യിൽ നിന്നും പണവും സ്വർണവും കടമായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തിരികെ ലഭിക്കുവാനും അമാവാസി ദിവസം മറക്കാതെ തന്നെ ഈ ഉപ്പ് കിഴി പരിഹാരം എല്ലാവരും ചെയ്യുക ഇനി മൂന്നാമതായി ചെയ്യേണ്ട ഉപ്പ് പരിഹാരം ഏതാണെന്നാൽ അമാവാസി ദിവസം രാത്രിയിൽ ഉറങ്ങുന്നതിന് മുൻപായിട്ടാണ് ഈ ഒരു പരിഹാരം ചെയ്യേണ്ടത് അഞ്ചു മൺവിളക്കിലോ അല്ലെങ്കിൽ അഞ്ചു പേപ്പർ ഗ്ലാസിലോ അതല്ലെങ്കിൽ അഞ്ചു ബൗളിലോ ഒരു പിടി കല്ലുപ്പ് വീതമെടുത്ത് നിങ്ങളുടെ വീടിന്റെ അഞ്ചു പ്രധാന ഭാഗങ്ങളിൽ വെക്കാവുന്നതാണ് വീടിന്റെ ഉമ്മറവാതിലിൽ ഹാളിൽ കിച്ചണിൽ ബെഡ്റൂമിൽ അഞ്ചാമതായി ബാത്റൂമിലുമാണ് കല്ലുപ്പ് വെക്കേണ്ടത് ഇനി നിങ്ങളുടെ വീട്ടിൽ ഒന്നിൽ കൂടുതൽ ബെഡ്റൂം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഈ കല്ലുപ്പ് എടുക്കാവുന്നതാണ് ഈ ഒരു വഴിപാട് ചെയ്യുന്നതിലൂടെ നിങ്ങളിലും നിങ്ങളുടെ വീട്ടിലുമുള്ള സകല നെഗറ്റിവിറ്റിയെയും ഈ കല്ലുപ്പ് ആകർഷിച്ചെടുക്കുന്നതാണ് നെഗറ്റിവിറ്റിയെ ആകർഷിച്ചെടുക്കുക മാത്രമല്ല നല്ല പോസിറ്റീവ് എനർജി വീടാകെ നിറയ്ക്കുന്നതുമാണ് ഇനി ഈ ഒരു വഴിപാട് ചെയ്തതിനു ശേഷം പിറ്റേന്ന് രാവിലെ എല്ലാ മുറികളിലും വെച്ച് ഈ കല്ലുപ്പ് എടുത്ത് കുറച്ച് വെള്ളത്തിൽ നല്ലതുപോലെ അത് ലയിപ്പിച്ച് ആ വെള്ളം കിച്ചൺ സിംഗിൾ ഒഴിച്ചു അല്ലെങ്കിൽ ആരും ചവിട്ടാത്ത സ്ഥലത്ത് ഒഴിക്കാവുന്നതുമാണ് വീട്ടിൽ നെഗറ്റീവ് എനർജികൾ ഉണ്ടെങ്കിൽ നിരന്തരമായ കലഹം സാമ്പത്തിക പ്രശ്നങ്ങൾ കടബാധ്യത ഇതിനെല്ലാം ഉപരി വീട്ടിൽ ദാരിദ്ര്യവും വർദ്ധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു വഴിപാടും മറക്കാതെ ചെയ്യുക അമാവാസ ദിവസം ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട മൂന്ന് വഴിപാടുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞത് മൂന്ന് വഴിപാടുകളും ചെയ്യുവാൻ സാധിക്കുന്നവർക്ക് മൂന്ന് വഴിപാടുകളും ചെയ്യാവുന്നതാണ് ഇനി അതല്ല ഏതെങ്കിലും ഒന്നേ ചെയ്യുവാൻ കഴിയുള്ളൂ അങ്ങനെയുള്ളവർക്ക് ഒരു വഴിപാട് ചെയ്യാവുന്നതാണ് ഏതു വഴിപാട് ചെയ്താലും വെറും ഒരു മാസം കൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് പിന്നീട് എല്ലാ അമാവാസി ദിവസവും നിങ്ങൾ തന്നെ ഈ വഴിപാടുകൾ തുടർന്ന് ചെയ്യുന്നതുമാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്ന ഉടമ്പരെ നന്ദി നമസ്കാരം